आम आदमी की पिन्नाले एकीकृत सिविल कोडिने पिंतुणच्च BSP एकीकृत सिविल कोड नडप्पिलाक्कुन्नतिन पार्टी एतिरल्लेन्न देशीय अध्यक्ष मायावती पറഞ്ഞു. എന്നാൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ലെന്നും രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നും മായാവതി കൂട്ടിച്ചേർത്തു. വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നു. ഗൗതം, ഏകീകൃത സിവിൽ കോഡിന് തുല്യതയ്ക്ക് രാജ്യത്ത് കൂടുതൽ കൂടുതൽ പിന്തുണ ലഭിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മായാവതി തന്നെ ഇതിനെ പിന്തുണച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തെ അനൈക്യം തന്നെ വ്യക്തമാകുന്നു എന്ന് പറയാം. പ്രതിപക്ഷത്തെ കൂടുതൽ കൂടുതൽ കക്ഷികൾ ഈ UCCയെ പിന്തുണച്ച് മുന്നോട്ട് വരുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നിരയിൽ കൂടുതൽ പാർട്ടികൾ ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമാണ് എന്ന് നിലപാടെടുത്തുകൊണ്ട് രംഗത്തെത്തുന്നു. ഏറ്റവും ഒടുവിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷയും ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ മായാവതിയാണ് UCCയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കരുത്ത് പകരുന്നതാകും UCC നിലവിൽ വരുന്ന നടപടി എന്നതായിരുന്നു മായാവതിയുടെ പ്രതികരണം. हमारी पार्टी समान सिविल संहिता यानी कि UCC को लागू करने के विरुद्ध नहीं है, बल्कि भाजपा व इनकी सरकार के इसको देश में लागू करने के तौर तरीकों से सहमत नहीं है, जिसमें सर्वधर्म हिताय व सर्वधर्म सुखाय की नहीं, बल्कि इसकी आड़ में इनकी संकीर्ण स्वार्थ की राजनीति ज़्यादा देखने को मिल रही है, जो उचित नहीं है. जबकि इससे ऊपर उठकर तब सरकार को इसे लागू करना चाहिए तथा ना ही इसमें कोई धार्मिक पक्षपात होना चाहिए. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി, അതുപോലെ തന്നെ ശിവസേന, ഉദ്ധവ് വിഭാഗം തുടങ്ങിയ പ്രതിപക്ഷ നിരയിലെ പ്രമുഖ പാർട്ടികളും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. കോൺഗ്രസിൽ നിന്നും പല നേതാക്കൾ, പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രിയായ വിക്രമാദിത്യ സിംഗ് ഉൾപ്പെടെയുള്ളവർ UCCയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് മായാവതിയും സമാന അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ ഐക്യനിരയിൽ തന്നെ ഇപ്പോൾ ഈ UCCയുമായി ബന്ധപ്പെട്ട് വലിയ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്.